അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പലപ്പോഴും അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ സാധുവാകുന്ന ഞാൻ മറുപടിയായിക്കൊണ്ട് പല കാര്യങ്ങളും പറയാറുണ്ട്. എന്നാൽ ഇന്ന് ആ വ്യക്തിക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറയുന്നു, എന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഡിസ്ലൈക്ക് ചെയ്യണമെന്നും ഒക്കെ പറയുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തു പറഞ്ഞാലും എൻ്റെ ആദർശം അത് ഉറച്ചുകൊണ്ട് തന്നെ ഉറക്കെ പ്രഖ്യാപിക്കാൻ എനിക്ക് മടിയൊന്നും ഇല്ല എന്നാണ് അനിൽ മുഹമ്മദ് വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ അദ്ദേഹത്തിനൊക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ്, അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ ആദർശം, നമ്മുടെ വ്യക്തിപരമാകുന്ന നമ്മുടെ ആദർശം ഒരാൾക്കും പണയം വെക്കാൻ പാടില്ല. അത് നല്ല ബുദ്ധിയുള്ള ആളുകൾക്കുള്ള ഐഡൻറ്റിഫിക്കേഷനാണ്. എന്നാൽ പക്ഷെ ഒരു കാര്യം നമ്മൾ തിരുത്തണം, അതായത് എൻ്റെ ആദർശം മാത്രം, അതല്ലെങ്കിൽ എൻ്റെ യുക്തിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അത് ശരിയുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എന്തു തോന്നിയാലും അതൊക്കെ തെറ്റാണ്, അത് ശരിയല്ല എന്നുള്ള ആ നിർബന്ധ ബുദ്ധി, ആ ഒരു വാശി, അതൊരിക്കലും ശരിയല്ല. അതെങ്ങനെ ശരിയാവും? അദ്ദേഹത്തിനേക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, ഒരു തടസ്സവുമില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതാകുന്നു ഇസ്ലാം, ഇത് ഇസ്ലാമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിരഹിതമായ കാര്യങ്ങൾ പറയുമ്പോൾ, ഇസ്ലാം മതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി പറയുമ്പോൾ, അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു ABCD, ഒരു ഖുർആൻ ഒന്ന് തെറ്റുകൂടാതെ ഓതാനെങ്കിലും സാധിക്കണം, അതല്ലെങ്കിൽ അറബി ഒന്ന് തെറ്റുകൂടാതെ വായിക്കാനെങ്കിലും ഒന്ന് സാധിക്കണ്ടേ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു വസ്തുവും അറിയാതെ ഇസ്ലാം ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതൊരിക്കലും ശരിയാകുമോ? ഇല്ല, അത് ശരിയല്ല. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. അദ്ദേഹം കറാമത്തി എന്ന ഇസ്ലാമിൽ മർമ്മപ്രധാനമാകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് ശരിയല്ല എന്ന് പച്ചക്ക് പറയുമ്പോൾ അദ്ദേഹത്തിനേക്ക് ഇസ്ലാമിനെ പറ്റി എത്രത്തോളം അറിവുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൊന്ന് ആലോചിച്ചു നോക്ക്, ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, എന്ത് അറിവാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനുള്ളത്? വിശുദ്ധ ഖുർആൻ അങ്ങ് പരിശോധിച്ചു നോക്കിയാൽ എത്രയോ കറാമത്തുകൾ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർക്ക്, നബിമാർക്ക് സംഭവിച്ച എത്രയോ കറാമത്തുകൾ നമുക്ക് നോക്കിയാൽ കാണാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഇസ്ലാം, അല്ലാത്ത മറ്റുള്ളവർ പറഞ്ഞത് അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എൻ്റെ അനിൽ സാറ് പറയുമ്പോൾ അതൊന്ന് കടന്ന കൈയായിപ്പോയി സാറേ. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം, വ്യക്തിപരമായി നിങ്ങൾ എന്തോ പറഞ്ഞോളൂ, അതിവിടെ ആർക്കും പരാതിയില്ല. പക്ഷേ വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊന്ന് പഠിച്ചിട്ടേ പറയാവൂ എന്ന് ഒരു എളിമയോടൊരു ഉപദേശം മാത്രം പറഞ്ഞു ൊണ്ട് ഇന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദുആ വസിയ്യത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.